ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹാസ് ക്രിയേഷൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ റ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് കേക്കിംഗ് ഈ ഒരു വാചകത്തിൽ നിന്നിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പലരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പലപ്പോഴും ഒഴിവാക്കുന്നവരാണല്ലേ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രാധാന്യം അറിഞ്ഞിട്ട് പോലും സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് മൂലം നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ മോർണിംഗ് റുട്ടീനിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്താമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വീഡിയോ കുറച്ച് ലെങ്തിയായി പോയത് കൊണ്ടിട്ട് എനിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരണം എന്ന് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നിങ്ങൾ പോയി കണ്ടു നോക്കാം കേട്ടോ നമ്മളെല്ലാവരും രാത്രി ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും ഒരു ഫാസ്റ്റിങ്ങിലായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു സമയം നമ്മൾക്ക് നന്നായിട്ട് എനർജി വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല റിച്ച് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കിടയിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന പലരും ഉണ്ട് അല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും എന്തിനാണ് നമ്മൾ വീട്ടമ്മമാർക്ക് പോലും രാവിലത്തെ ജോലി തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സമയം കിട്ടാറില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രെയിൻ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ബ്രെയിൻ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് അത്രയും പ്രാധാന്യമുണ്ടോ എന്നുള്ളത് പല ഗവേഷണങ്ങളും കണ്ടെത്തിയ കാര്യമാണ് കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ കഴിക്കാത്തവരെക്കാളും ആരോഗ്യവാന്മാരും അതുപോലെ തന്നെ പൊണ്ണത്തടി സാധ്യത കുറഞ്ഞവരുമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം എടുത്താലും ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികളെക്കാളും ബുദ്ധിവികാസം കുറവായിരിക്കും അത് ഒഴിവാക്കുന്ന കുട്ടികൾക്ക് നമ്മൾ രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ ഹെൽത്തിയായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പല പല വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചിരിക്കണം ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും ചില ആളുകളുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരുന്നിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ടുള്ള പ്രമേഹം പൊണ്ണത്തടി പോലുള്ള രോഗങ്ങളൊക്കെ പയ്യെ പയ്യെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഏത് സമയത്ത് കഴിക്കുന്നു എന്നത് മാത്രല്ല ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് കൂടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല ഹെവി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും ഒന്ന് നോക്കാം നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ ഇഡ്ലി സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി ഇതൊക്കെയാണല്ലോ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അമ്പത് ശതമാനം ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നിട്ടാണ് നമ്മളുടെ ബോഡി ഡെവലപ്മെൻറ്സിന് വേണ്ടിയിട്ടുള്ള പരമാവധി എനർജി നമ്മൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂടിയ അളവിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ കടല പയർ പരിപ്പ് പോലുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് എല്ലാം ഉൾപ്പെടുത്താം അതുപോലെ നട്ട്സ് ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് പ്രോട്ടീൻ മിനറൽ കോമ്പിനേഷൻ കിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം പിന്നെ ഹെൽത്തി ഫാറ്റി ഫുഡ്സൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമുക്ക് ആനിമൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള മീൻ മുട്ട ഇറച്ചിയെല്ലാം ഉൾപ്പെടുത്താം ഇതിലെല്ലാം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമിതവണ്ണം അതുപോലെ തന്നെ ട്രബിൾ പോലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇനി നമുക്ക് രാവിലെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പല ആളുകൾക്കും അറിവില്ലായ്മ കൊണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടിട്ടായിരിക്കാം അൺഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരൊക്കെ അല്ലേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷ് ആണല്ലേ വട അപ്പോൾ വട പോലുള്ള ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും രാവിലെ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ന്യൂഡിൽസ് മാക്രോണി പാസ്ത ബ്രെഡ് പോലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാം അതല്ലാതെ സ്ഥിരമായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കാണെങ്കിലും ചോക്ലേറ്റ് കടൻഡായിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ആഡഡ് ഷുഗേഴ്സ് ഒക്കെ ഉള്ള ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക ജാം ന്യൂട്ടെല്ല ചോക്ലേറ്റ് സിറപ്പ് ഫ്രക്ടോ സിറപ്പ് ഇതെല്ലാം ഒഴിവാക്കുക അപ്പോൾ ഇതിന് പകരമായിട്ട് കുട്ടികൾക്ക് വേണേൽ ഹണി അല്ലെങ്കിൽ ബട്ടറൊക്കെ കൊടുക്കാം അടുത്തതായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ നമ്മൾക്ക് വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് അതായത് നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും അങ്ങനെ ആകുമ്പോഴേക്കും നമ്മളുടെ ബ്ലഡ് വെസൽസിലേക്കുള്ള തടസ്സം ഉണ്ടാവാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളുടെ തലമുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ തുടർച്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കെരാറ്റിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരുന്നത് കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസിൽ സ്ട്രെങ്ത് തരും അപ്പോഴാണ് നമ്മളുടെ ഹെയർ റൂട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുക മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ മെറ്റബോളിസം ലെവല് ഡിക്രീസ് ആകും എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയും അപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴേക്കും അത് നമ്മുടെ കരളിൻ്റെ കോശങ്ങളൊക്കെ വീക്കാക്കും അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ കോംപ്ലക്സ് ലിവർ ഡിസോർഡർ ആയിട്ടുള്ള ജോണ്ടിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നാലാമത്തെ കാര്യമാണ് ഡയബറ്റീസ് എന്നുള്ളത് അപ്പം ടൈപ്പ് ടു കാറ്റഗറിയിലുള്ള ഡയബറ്റിസ് വരാനായിട്ട് സാധ്യതയുണ്ട് ഇത് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്ത്രീകളിലാണ് കാരണം സ്ത്രീകളാണെങ്കിലെ വീട്ടിലെ ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മടിയാണിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചെറിയ അളവിലാണെങ്കിലും കൃത്യസമയത്ത് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ നോക്കാം അടുത്തതായിട്ടൊരു ഡേഞ്ചറസ് ഹെൽത്ത് ഇഷ്യൂ ആണ് ക്യാൻസർ ഇപ്പം ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ഓവർവെയ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരിൽ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബോഡിയിൽ ഡേഞ്ചറസ് ക്യാൻസർ സെൽസ് രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മളുടെ എനർജി ലെവൽ ലോ ആയി പോകാന്നുള്ളത് അപ്പം ഈ ഒരു എനർജി ലെവൽ ലോ ആയാൽ തന്നെ അത് നമ്മളെ പഠനത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വീട്ടിലെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ഏതൊരു കാര്യത്തിലും അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുമല്ലേ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് കഴിക്കാതെ നമ്മളായിട്ട് വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളാണല്ലേ അപ്പോൾ എല്ലാവരും നമ്മളുടെ ഓരോ ദിവസം തുടങ്ങുമ്പോഴും ആ ഒരു ദിവസം ഫുൾ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുക ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായി നല്ല സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ